ഇടുക്കി കൂട്ടാറിൽ സർക്കാർ ഭൂമിയിൽ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം തുടങ്ങി. SNDP കൂട്ടാർ യൂണിയനാണ് സർക്കാർ ഭൂമി കയ്യേറി കെട്ടിടം നിർമ്മിച്ചത്. റവന്യൂ വകുപ്പിന് നടപടിക്ക് തടയിടാനാണ് കെട്ടിടത്തിലെ ഒരു മുറി CPIക്ക് വിട്ടു നൽകിയതെന്നും ആക്ഷേപമുണ്ട്. സർക്കാരിന്റെ ഭൂമി ആര് പിടിച്ചു വെച്ചാലും അത് തിരിച്ചു പിടിക്കും. അതിൽ വേറെ ഒരു പ്രയാസവും സർക്കാരിനുണ്ടാകില്ല. അതിന് എന്തിന്റെ മറവിലാണെങ്കിലും ഇടുക്കിയിലെ കയ്യേറ്റങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി പറയുന്നത്. പക്ഷേ മന്ത്രിയുടെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടത്തിലാണ്. നെടുങ്കണ്ടത്തിന് സമീപം കൂട്ടാറിൽ SNDP യൂണിയൻ 10 വർഷം മുമ്പാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണം പാതിവഴിയിലെത്തിയപ്പോൾ റവന്യൂ വകുപ്പ് സ്റ്റോപ്പമോ നൽകി. ഏറെക്കാലം പില്ലറുകൾക്ക് മുകളിൽ വാർത്ത നിലയിലായിരുന്നു ഈ കെട്ടിടം. ഈ കഴിഞ്ഞ June 12 ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം SNDP യൂണിയൻ പുനരാരംഭിച്ചു. ഒറ്റ ദിവസം കൊണ്ട് കെട്ടിടത്തിൽ ഒരു മുറി തീർത്തു. 14 റവന്യൂ വകുപ്പ് വീണ്ടും സ്റ്റോപ്പമോ നൽകി. തൊട്ടടുത്ത ദിവസം നിർമ്മാണം പൂർത്തിയാക്കിയ മുറിയിൽ CPI കരുണാപുരം ലോക്കൽ കമ്മിറ്റി ഓഫീസ് എന്ന ബോർഡ് സ്ഥാപിച്ചു. 20 പാർട്ടി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പാതോരാതെ കയ്യേറ്റങ്ങൾക്കെതിരെ സംസാരിക്കുകയും ആ കയ്യേറ്റ ഭൂമിയിൽ സ്വന്തമായിട്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കി അവിടെ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്ന തരത്തിൽ CPI ഈ റവന്യൂ വകുപ്പ് കൈയാളുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ജനങ്ങളുടെ കണ്ണിലെ പൊടിയിടുകയാണ്. വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനെതിരെ നടപടിയെടുക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ ധൈര്യപ്പെടില്ലെന്ന് കരുതിയാണ് ഈ നീക്കം നടത്തിയത്. എന്നാൽ വാടക നൽകിയാണ് ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നാണ് CPIയുടെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.